ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എക്കോസിസ്റ്റം നമ്മൾ പഠിച്ചു, മേജർ എക്കോസിസ്റ്റംസ് പഠിച്ചു. മേജർ എക്കോസിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡെസേർട്ട് എക്കോസിസ്റ്റം. എന്താണ് ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് എക്കോസിസ്റ്റം എന്താണ്, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ആനിമൽസാണ് അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി മാത്രമാണോ ഡെസേർട്ട്? അല്ല, മരുഭൂമി മാത്രമല്ല ഡെസേർട്ട്, മരുഭൂമിയെ മാത്രമല്ല നമ്മൾ ഡെസേർട്ട് എന്ന് പറയുക. എന്താണ്? ഇപ്പം അന്റാർട്ടിക്കയിലെ മഞ്ഞ് വീണ് കിടക്കുന്ന, മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഒരു പ്ലേസുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ഡെസേർട്ട് എന്നാണ് പറയുക. അതേപോലെ തന്നെ പുല്ലുകൾ മുളച്ച് കിടക്കുന്ന ഒരുപാട് കുന്ന് പ്രദേശങ്ങളെയൊക്കെ നമ്മൾ ഡെസേർട്ടുകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഡെസേർട്ടുകൾ എന്ന് പറയുന്നത്, ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മരുഭൂമിയുടെ മാത്രം കാര്യമല്ല. മരുഭൂമി എന്ന് പറയുന്നത് മണലാരണ്യങ്ങളുടെ കാര്യം മാത്രമല്ല, എന്താ പറയുന്നത്, തണുപ്പുള്ള പ്രദേശങ്ങളിലുള്ള ഡെസേർട്ടുകളുടെ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെ ഡെസേർട്ടുകളെ ഹോട്ട് ഡെസേർട്ട് എന്നും കോൾഡ് ഡെസേർട്ട് എന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഹോട്ട് ഡെസേർട്ട് എന്നും കോൾഡ് ഡെസേർട്ട് എന്നും നമുക്ക് തരംതിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എന്താണ്? ഡെസേർട്ടുകളാണ് എന്നാണ് പറയുന്നത്. ഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എന്താണ്? ഡെസേർട്ടുകളാണ് എന്ന് പറയുന്നത്. മൂന്നിൽ ഒരു പെർസെൻറ്റേജ്, മൂന്നിൽ ഒന്നും എന്താണ്? ഡെസേർട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? ഗൾഫ് മേഖലകളിലൊക്കെ, ഗൾഫ് കൺട്രീസിലൊക്കെ എന്താണ്? 70% എന്താണ്? ഡെസേർട്ടാണ് എന്നാണ് പറയുന്നത്. മണലാരണ്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഗൾഫ് മേഖലകളിൽ 70% എന്താണ്? ഡെസേർട്ടുകളാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, അതിൻ്റെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെസേർട്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ തന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോട്ടിക്കും അബയോട്ടിക്കും ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ പൊതുവെ എന്താണ്? മഴ കുറവായിരിക്കും, മഴയുടെ ലഭ്യത അവിടെ കുറവാണ്, മഴ കുറവാണ് അവിടെ. പിന്നെന്താണ്? അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഒക്കെ അവിടെ ജീവിക്കാൻ എന്താണ്? വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? അവിടെ ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും എന്ന് പറയുന്നുണ്ട്, വളരെ ശക്തമായിട്ടുള്ള കാറ്റായിരിക്കും അവിടെ വീശുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് മൂടിയ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസേർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് മൂടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട സ്ഥലങ്ങളായിരിക്കും ഡെസേർട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, മറ്റുള്ള എക്കോസിസ്റ്റത്തിലെ പോലെ തന്നെ ഡെസേർട്ട് എക്കോസിസ്റ്റത്തിൽ എന്താണ്, അത്രയും എമൗണ്ട് ഓഫ് എന്താ പറയുന്നത്, ആനിമൽസോ ബേർഡ്സോ ഹ്യൂമൻ ബീങ്സോ ഒന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, വാട്ടർ റിസോഴ്സ് അവിടെ കുറവാണ് എന്ന് പറയുന്നുണ്ട്. മരുഭൂമികളിൽ വാട്ടർ റിസോഴ്സസുകൾ നമുക്ക് എന്താണ്, കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരുപോലെ തന്നെ ഹോട്ടും കോൾഡുമായിട്ടുള്ള വെതർ ആയിരിക്കും. ചൂടാണെങ്കിൽ അത്രയും ചൂടായിരിക്കും, കോൾഡാണെങ്കിൽ എന്താണ്, അത്രയും തണുപ്പായിരിക്കും. അങ്ങനെയാണ് നമുക്കത് അനുഭവപ്പെടുക, അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോയിൽ മോയ്സ്ചറ് കുറവായിരിക്കും എന്ന് വെച്ചാൽ, മണ്ണിൻ്റെ ആ ഒരു എന്താ മോയ്സ്ചറ് എന്ന് വെച്ചാൽ അത് കുറവായിരിക്കും. ഡ്രൈ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള മണ്ണുകളും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയുമായിരിക്കും അവിടെ എന്ന് പറയുന്നു. പിന്നെന്താണ്, 20% മണൽ കൊണ്ട് മൂടപ്പെട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, അവിടെ ഈ ഡെസേർട്ടുകളിൽ ഈ മണലാരണ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സഹിക്കാൻ കഴിയാത്ത ചൂടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതല്ല, ഇപ്പോൾ നമ്മുടെ മഞ്ഞ് മൂടപ്പെട്ട സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്താണ്, അത്രയും അതിശൈത്യമായിരിക്കും, സഹിക്കാൻ കഴിയാത്ത മരണം വരെ സംഭവിച്ചു പോകാവുന്ന തരത്തിലുള്ള തണുപ്പുകളാണ് അവിടെ അനുഭവപ്പെടുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താണ്, മനുഷ്യ ജീവജാല വാസങ്ങൾ കുറവായി വരുന്നത്. ആ തണുപ്പിനെ എന്താ പറയുന്നത്, സഹിക്കാൻ കഴിയുന്ന, അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ജീവജാലങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ദ ആനുവൽസ് എന്ന് പറയുന്ന ജീവജാലങ്ങൾ, മഴ പെയ്യുമ്പോൾ മാത്രം ആനുവൽസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ജന്തുക്കളെയാണ് പറയുന്നത്. അത് മഴ പെയ്യുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ജീവജാലങ്ങളാണ്. പിന്നെന്താണ് അടുത്തത് പറയുന്നത്,
സക്ലിയൻസ് എന്ന് പറയും. സക്ലിയൻസ് എന്ന് പറഞ്ഞാല് കള്ളിമുൾ ചെടികൾ, അതിലൂടെ അതിലുണ്ടാവുന്ന ഇൻസെക്ട്സുകൾ, ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. കാരണം ഡെസേർട്ടുകളിൽ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദ ഡസൻ സ്ട്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിച്ചെടികൾ, അതിനകത്തുണ്ടാവുന്ന ഇൻസെക്ട്സുകൾ, അത്തരത്തിലുള്ള ആനിമൽസ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കങ്കാരു പോലെയുള്ള എലികള്, സ്നേക്സ്, വളരെ വിഷം കൂടുതലുള്ള സ്നേക്സുകൾ ഉണ്ടായിരിക്കും, സ്കോർപ്പിയൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്, പകൽ സമയത്തൊന്നും ഇതിനെ കാണാൻ കഴിയില്ല, രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇര പിടിക്കാൻ വേണ്ടി ഇവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒച്ചുകള്, പിന്നെ ഫ്രോഗ്സ്, ലിസാർഡ്സുകള്, ഓൾസ്, ഈ ലിസാർഡ്സ് ഓൾസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ കാണുന്ന തരത്തിലുള്ള ലിസാർഡുകൾ, പല്ലികളോ ഓൾസുകളോ ഒന്നും അല്ല, അത് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ള തരത്തിലുള്ള ലിസാർഡുകളെ ഓൾസുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ ഡിയർ, അതേപോലെ തന്നെ ഫോക്സ് എന്ന് പറയുമ്പോൾ വൂൾഫ്സ്, ചെന്നായകൾ, ഒരു പ്രത്യേക തരത്തിൽ നിങ്ങൾ ആനിമൽ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രത്യേക തരത്തിലുള്ള ജന്തുക്കളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പിന്നെ എന്താണ് ഇത്, ഈ ഡിയേഴ്സ്, ഫോക്സ്, ഓൾസ്, വൂൾഫ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതൊന്നും എന്താണ് സ്ഥിരമായിട്ട് വരുന്നതല്ല, മഴ പെയ്യുന്ന സമയത്തോടു ഇപ്പോൾ പല ജന്തുക്കളൊക്കെ ചത്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അതേമാതിരി തന്നെ ക്യാമൽസ് എന്താണ്, ക്യാമൽസ് ഒട്ടകങ്ങൾ എന്താണ് ഡെസേർട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു മൃഗമാണ്, ഏറ്റവും വലിയ മൃഗമാണ് എന്താ ക്യാമൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെസേർട്ടിന്റെ ഷിപ്പ്, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്, ഒട്ടകങ്ങളെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഡെസേർട്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഡെസേർട്ട് എക്കോസിസ്റ്റത്തിന്റെ ഒരു ചെറിയ സമ്മറിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.